പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ ബോധം കെട്ട് വീണു. അപ്പം അത് എന്നെ ആസ്പത്രിക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിചാരം, ഒരു കൊല്ലം കൂടി ജീവിച്ചിരിക്കില്ലേ 50-ാം വാർഷികത്തിനെന്ന്. അതുകൊണ്ട് മറ്റന്നാൾ മരിച്ചാൽ ഞാൻ കൃതകൃത്യനാണ്. ഈ സമ്മേളനം കഴിയുന്നവരെ ഞാൻ 2-3 എൻ്റെ അനുഭവങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, പ്രസാദ് മാഷ് നയിച്ച ജലം പരിസ്ഥിതി എന്ന് വെച്ചുള്ള രാത്രിയിൽ പേരാമ്പ്ര ഞങ്ങൾ ചെല്ലുമ്പോൾ നട്ടുച്ച സമയമാണ്. അപ്പോൾ പ്രസാദ് മാഷ് പറഞ്ഞു, സെമാഷ് 2 വാക്ക് പറഞ്ഞിട്ട് പോവാ, നമുക്ക് ഉണ്ണാൻ പോവാന്നും പറഞ്ഞിട്ട് അവരൊക്കെ പോയി. എന്നെ അവിടെ പേരാമ്പ്ര ചന്ത ബസ് സ്റ്റാൻഡ് അവിടെ വിട്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ആ കൊല്ലം ഇതുപോലെ തന്നെ ഒരു വരൾച്ചയുടെ കൊല്ലമായിരുന്നു. അപ്പോൾ അതുമല്ല, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാടില്ലെങ്കിൽ മഴയില്ല എന്നുള്ളൊരു ഒരു കോൺട്രവേഴ്സി ഉണ്ടായ കൊല്ലമാണ്. അപ്പോൾ അവിടെ ഷർട്ടിടാതെ ഒരു കിഴി കക്ഷത്തിൽ വെച്ചിട്ട് ഒരു കർഷകൻ, ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കായോ ചേനോ വിറ്റിട്ട് കാശും കൊണ്ട് പോവുകയായിരിക്കും, ചോദിച്ചു, മഴയൻ കാടും തമ്മിൽ എന്താ ബന്ധം? ആ ചോദ്യം ഒരു ഷർട്ടിടാത്ത തോർത്തുമുണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ മുണ്ടെടുത്ത ഒരു കർഷകൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഞാനതിനെ മറുപടി പറഞ്ഞു തുടങ്ങി. ഞാൻ മറുപടി പറഞ്ഞത്, അപ്പോൾ പിന്നെയും ചോദ്യങ്ങൾ വന്നു. ചോദ്യങ്ങൾ ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ബസ് ഇങ്ങനെ പോകുന്നുണ്ട്. അവസാനം എനിക്ക് ക്ലൈമറ്റോളജിയെ കുറിച്ചിട്ട് ഓറോഗ്രാഫിക് റെയിൻഫോളിനെയും കൺവെക്ഷണൽ റെയിൻഫോളിനെയും ഫ്രണ്ടൽ റെയിൻഫോളിനെയും സൈക്ലോണിക് റെയിൻഫോളിനെയും ഒക്കെ കുറിച്ച് അവിടെ ക്ലാസ് എടുക്കേണ്ടി വന്നു. എല്ലാവരും അത് കേട്ടിരുന്നു എന്നുള്ളതാണ്. ഒരനുഭവം കൂടി ഞാൻ പറയട്ടെ. ഒറ്റ നമ്മുടെ ശാസ്ത്രം സമൂഹം എന്നുള്ള ആ ക്ലാസ്സുകൾ നടക്കുമ്പോൾ, അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വികാസവും സമൂഹത്തിൻ്റെ വികാസവും പറഞ്ഞ് പറഞ്ഞ് യേശു ക്രിസ്തുവിൽ കൂടെയൊക്കെ വന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരാൾ, ഇവിടുന്ന് ഇവിടെ വരെ ഷർട്ട് കയ്യൊക്കെ നീട്ടിയിട്ടുള്ള ഒരാൾ, ഇവിടുത്തെ ഷർട്ട് ഇട്ടുള്ള ആളെ എനിക്ക് ചോദിച്ചു, അപ്പോൾ സാറിങ്ങനെ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നത് പ്രപഞ്ചം ഉണ്ടായത് മറ്റൊരു തരത്തിലാണെന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം ബൈബിളെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങളോ ഞാനോ കണ്ടിട്ടില്ലല്ലോ, ഇതെല്ലാം നമ്മളുടെ തിയറിയാണ്. ഞാൻ പറഞ്ഞ ബിഗ് ബാങ് തിയറി ആയാലും കണ്ടിന്യൂസ് ക്രിയേഷൻ തിയറി എല്ലാം ഇതെല്ലാം തിയറിയാണ്. അതിന് ഞങ്ങൾ ചില ഈ എന്താണ് ഹൈപ്പോത്തസിസ് വയ്ക്കുന്നു, ചില ഫൈൻഡിങ്സ് പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിലെത്തുന്നു. ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. ബൈബിളിൽ അങ്ങനെയല്ല. ബൈബിളിൽ നിങ്ങളൊന്ന് പറയുന്നു, അത് വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇതെല്ലാം ഓരോ രീതി ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ, നിങ്ങളിതെല്ലാം എല്ലാം പഠിക്കണം. ഞങ്ങൾ പറയുന്നത് പഠിക്കും, നിങ്ങൾ പഠിക്കൂ, വേറെ ഒന്നുണ്ടെങ്കിൽ പഠിക്കും. ഇത് നിങ്ങൾക്ക് ഉത്തമ വിശ്വാസം, കാര്യകാരണ സഹിതം നിങ്ങൾക്ക് ഏതിലാണ് ഉത്തമ വിശ്വാസം, അത് നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ അതിനൊരു യുക്തി വേണം, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ, അപ്പോൾ ഇതിലൊരു 4-5 പേരിങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എന്താ വളരെ കുറച്ച് ഒരു വലിയ ചലഞ്ച്, കുറച്ചൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾക്ക് തോന്നി. അവരുടനെ വന്നിട്ട് എന്നെ താണ് തൊഴിലാണ് ഉണ്ടായത്. അത് പറഞ്ഞു, ഞങ്ങൾ ഒരു കുമ്പസാരം നടത്താൻ പോകണം, ഞങ്ങൾ ഈ ശമ്മാശന്മാരെന്ന് പറഞ്ഞാൽ അച്ഛന്മാരാവാൻ പഠിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അയച്ചതാണ് പള്ളിയിൽ നിന്ന്. നിങ്ങളെന്താ പറയുക? ആയിടയ്ക്കാണ് പറയുന്ന ഈ ദൈവമില്ല എന്ന പ്രചരിച്ചെടുക്കുകയാണ് പരിഷത്ത് എന്ന് പറഞ്ഞ് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അയച്ചതാണ്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞുകൂടി ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാണ്ടായി. നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ അവിടെ അടിയുണ്ടായേനെ. അതിനാണ് ഞങ്ങൾ 10-25 പേര് ഞങ്ങൾ തയ്യാറായി വന്നാണ് ഞങ്ങളെ നിർവീര്യനാക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഈ അപ്രോച്ച് എടുത്താൽ വർഷത്തിനുള്ള എതിരായിട്ടുള്ള എല്ലാ കോൺട്രവേഴ്സിയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്നും പരിഷത്ത് എനിക്ക് വലിയൊരു ആവേശമാണ്.